നാലുപാടു നിന്നും വിമർശന ശരമാണ് മുഖ്യമന്ത്രി പിണറായി വിജയന് നേരെ. മുഖ്യമന്ത്രി പിണറായി വിജയന് നേരെ പലപ്പോഴായി അതിശക്തമായ ചോദ്യങ്ങളുമായി തൂലിക പടവാളാക്കി രംഗത്ത് വരാറുള്ള മുതിർന്ന മാധ്യമപ്രവർത്തകൻ ജി ശക്തിധരൻ വീണ്ടും ഇതാ കുറിച്ചുകൊള്ളുന്ന പോസ്റ്റുമായി രംഗത്ത്. ജി ശക്തിധരന്റെ ഏറ്റവും പുതിയ കുറിപ്പ് ഇങ്ങനെയാണ്: CPM പുകയുകയാണ്. ഇന്ത്യയിൽ ഏറ്റവും വലിയ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയായ CPM 1964 പുലർപ്പിന് ശേഷമുള്ള ഏറ്റവും വലിയ പ്രതിസന്ധി നേരിടുകയാണ്. കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി കേരളത്തിലെയും മറ്റ് സംസ്ഥാനങ്ങളിലെയും പാർട്ടികൾ രണ്ട് സമാന്തര രേഖകളായാണ് പ്രവർത്തിക്കുന്നത്. പാർട്ടിയുടെ ശക്തി ദുർഗങ്ങളിൽ സ്വാധീനം ശുഷ്കമായതിനെ തുടർന്ന് പാർട്ടിയെ സംബന്ധിച്ച വാർത്തകൾ മുഖ്യധാരാ മാധ്യമങ്ങളിൽ തിരസ്കരിക്കപ്പെട്ടതുകൊണ്ടാണ് ഇപ്പോൾ ഇത് വലിയ സംഭവമായി പുറത്തുവരാത്തത്. ചില പ്രമുഖർ രാഷ്ട്രീയം ഉപേക്ഷിച്ച് നിഷ്ക്രിയത്വത്തിലേക്ക് പോവുകയോ പരസ്യമായ എതിർപ്പിലേക്ക് മാറുകയോ ചെയ്താൽ ഒരു പൊട്ടിത്തെറി സംഭവിക്കാം. കേരളത്തിൽ മുസ്ലിം പ്രീണനത്തിന്റെ പേരിൽ നടക്കുന്ന പ്രചാരണം CPMനെ ദോഷകരമായി ബാധിച്ചു കഴിഞ്ഞു. പോളിറ്റ് ബ്യൂറോ യോഗത്തിൽ തെരഞ്ഞെടുപ്പ് തോൽവി സംബന്ധിച്ച രേഖകൾ അവതരിപ്പിക്കപ്പെട്ടു. കേരളം പിന്തുടരുന്നത് പാർട്ടിയുടെ ദേശീയ നയമല്ല എന്ന കാര്യത്തിൽ വ്യക്തത വരുത്തി. കേരളത്തിൽ സ്ഥാനാർത്ഥി നിർണയം നടന്നത് പാർട്ടിയുടെ പ്രഖ്യാപിത നയം മാനിക്കാതെയായിരുന്നു. രണ്ടു വട്ടം തുടർച്ചയായി മത്സരിച്ച സ്ഥാനാർത്ഥികൾക്ക് വീണ്ടും സീറ്റ് കൊടുക്കേണ്ടതില്ല, ജില്ലാ സെക്രട്ടറിമാരെ മത്സരിപ്പിക്കേണ്ടതില്ല തുടങ്ങിയ തത്വങ്ങൾ ലംഘിക്കപ്പെട്ടു. കേരളത്തിൽ കോൺഗ്രസ് കൂടുതൽ ശക്തിപ്പെടാനാണ് സാധ്യത. ദേശീയ രംഗത്തും കോൺഗ്രസ് കൂടുതൽ ശക്തിപ്പെട്ടേക്കും. അതേസമയം വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഈ ട്രെൻഡ് മാറുമെന്ന് കരുതുന്നില്ല. കേരളത്തിലെ പാർട്ടിയുടെ അവസ്ഥ അതിദയനീയമായി. ഭരണതലത്തിലെ പരാജയമാണ് ഏറ്റവും വലിയ പ്രതിസന്ധിക്ക് വഴിവെച്ചിരിക്കുന്നത്. ഭരണ നടപടികളിലെ വീഴ്ചയേക്കാൾ മന്ത്രിമാരുടെ കഴിവില്ലായ്മയാണ് ശോഭ കെടുത്തുന്നത്. പാർട്ടി സർക്കാരിനെ നയിക്കാനുള്ള സംഘടനാ സംവിധാനം വളരെ ദുർബലമാണ്. CPMനെതിരായ ക്രിസ്ത്യൻ, മുസ്ലിം, SNDP എന്നീ ജാതിമത സംഘടനകളുടെ ഒത്തുചേരൽ ഈ തെരഞ്ഞെടുപ്പിൽ ശക്തമായിരുന്നു. അടുത്ത തദ്ദേശഭരണ തെരഞ്ഞെടുപ്പിൽ ഇത് കൂടുതൽ ശക്തമാകും. പാർട്ടിയുടെ ഭാവി ശോഭനമല്ലാത്ത ഒരു ഘട്ടത്തിലേക്ക് നീങ്ങുകയാണെന്ന് CPM വിലയിരുത്തുന്നു. പാർട്ടി നേതൃത്വത്തിൽ മുൻകാലങ്ങളിലെ പോലെ കരുത്തരായ നേതാക്കളെ അണിനിരത്താൻ കഴിയാത്തതും പാർട്ടി ശുഷ്കിച്ചു എന്ന പ്രതീതി സൃഷ്ടിക്കുന്നുവെന്നാണ് ശക്തിധരന്റെ കുറിപ്പ്.